ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയുടെ ടൈറ്റിൽ മാത്തമാറ്റിക്കൽ ലിറ്ററസി ഫോർ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് എന്നുള്ള പരമ്പരയുടെ അഞ്ചാമത്തെ ഭാഗത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമ്മള് ഇപ്പൊ ഈ ഇവിടെ നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് അതായത് എന്താണെന്ന് വെച്ചാൽ ജോമെട്രിക് പ്രോഗ്രഷൻ എന്നുള്ള ഒരു ഇതാണ്. ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഇവിടെ നമ്പർ ഫസ്റ്റ് ഒരു സീഡ് നമ്പർ എ, പിന്നെ അതിന്റെ ആർ, എ ആർ എന്ന് പറഞ്ഞ കോമൺ റേഷ്യോ ആണ്, എ ആർ, എ ആർ സ്ക്വയർ, എ ആർ ക്യൂബ്, എ ആർ ഫോർ, ഇങ്ങനെ ഒരു സീരീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ സം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. അപ്പോ നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ആൾറെഡി സിഗ്മ നൊട്ടേഷൻ പഠിച്ചു കഴിഞ്ഞു, കെ ഈസ് ഈക്വൽ ടു 1 to n ഉണ്ട്, എ ആർ റേസ് ടു കെ മൈനസ് 1. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ കാണുന്നതെന്ന് വെച്ചാൽ എ ആർ റേസ് ടു 0, അതായത് എനിത്തിങ്, അതായത് ഇപ്പൊ എന്താ പറയാ, ആർ റേസ് ടു 0 ഓർ എനിത്തിങ് റേസ് ടു 0 1 ആണ്. അപ്പോ എ ആർ റേസ് ടു 0, എക്ക് വരും എ ആർ റേസ് ടു 0, എ ആർ റേസ് ടു 1, എ ആർ ടു ദ പവർ ഓഫ് 2, അങ്ങനെ അങ്ങനെ പോയി എ ആർ റേസ് ടു എൻ മൈനസ് 1 വരെ ഉള്ള സം. അപ്പൊ ഇതിന്റെ ഒരു ഷോർട്ട് ഫോമാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ വി വിൽ മൾട്ടിപ്ലൈ ബോത്ത് സൈഡ്സ് വിത്ത് 1 മൈനസ് ആർ, രണ്ട് സൈഡിലും നമ്മൾ 1 മൈനസ് ആർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് ഇത് ഇപ്പൊ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പൊ എ ആർ ഇത് ഇപ്പൊ 1 എല്ലാം, അതായത് ഇവിടം വരെ ഉള്ളത് ആസ് ഈസ് തന്നെ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. ഇത് കണ്ട ഇതേ പിന്നെ മൈനസ് ആർ വെച്ചിട്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ. അപ്പൊ നമ്മൾ ഇപ്പൊ ഇവിടെ എന്ന് വെച്ചാല് മൈനസിന്റെ എ ആർ 1, എ ആർ സ്ക്വയർ, അങ്ങനെ എ ആർ ക്യൂബ്, അല്ല എ ആർ ക്യൂബ് മൈനസ് എ ആർ ക്യൂബ്, അങ്ങനെ തന്നെ എ ആർ റേസ് ടു മൈനസ് 1 മൈനസ് എ ആർ, എ ആർ റേസ് ടു എൻ ആണ് ഇവിടെ വരുന്നത്. അപ്പൊ എല്ലാം ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും മാത്രം സർവൈവ് ചെയ്യും. അതാണ് എ മൈനസ് എ ആർ റേസ് ടു എൻ. ഒന്നും ചെയ്തില്ല നമ്മൾ, എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് എ ആർ റേസ് ടു 0 പ്ലസ്. അപ്പൊ ഇവിടെ കാണുന്ന മാതിരി നമ്മൾ ഇപ്പുറത്ത് എഴുതി, അതിന്റെ സമ്മേഷൻ ഫോമിൽ എഴുതി, രണ്ട് സൈഡിലും നമ്മൾ 1 മൈനസ് ആർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോ നമുക്ക് കിട്ടിയ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ എ മൈനസ് എ ആർ റേസ് ടു 1 എന്നാണ്. അതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചുരുക്കി എഴുതാം, A raised to 1 minus Rn. അപ്പോ നമുക്ക് ഇപ്പൊ ഇവിടെയുള്ള ടേം, അതായത് ഈ കാണുന്ന ടേം നമുക്ക് ഈ ഇവിടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാല് ഇപ്പോ സം ഓഫ് ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ ഈ ഫോർമുലയാണ്. സി നമ്മൾ ചില ടെക്സ്റ്റ് ബുക്കില് നമുക്ക് ഇപ്പൊ ഈ 1 മൈനസ് ആർ ചെയ്യുന്ന മാതിരി തന്നെ ആർ മൈനസ് 1 ചെയ്ത് കഴിഞ്ഞാൽ നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് കിട്ടും. അപ്പോ ഇതാണ് സമ്മേഷൻ ഓഫ്, എന്താ പറയാ, കമ്പ്യൂട്ടിംഗ് ദ സം ഓഫ് എ ജോമെട്രിക് പ്രോഗ്രഷൻ ഇതാണ്. അപ്പൊ ആറിനെ കോമൺ റേഷ്യോ എന്ന് പറയും, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് എലമെന്റിനെ കുറിച്ച് പറയും. അതേമാതിരി അരിത്തമാറ്റിക് പ്രോഗ്രസൻ ആണെങ്കിൽ എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ആണെങ്കിൽ ഇവിടെ ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ജോമെട്രിക് പ്രോഗ്രഷൻ, അരിത്തമാറ്റിക് പ്രോഗ്രഷൻ, ഹാർമോണിക് പ്രോഗ്രഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു നോൺ ട്രിവിയൽ ബട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോർമുല എങ്ങനെ ഡിറൈവ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഇ എം ഐ നമുക്ക് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാൻ നോക്കാം. അപ്പോ ഇ എം ഐ എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഇതിപ്പോ നമുക്ക് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് പ്രസന്റ് വാല്യൂ ആണ്, അതായത് പ്രിൻസിപ്പിൾ ആണ്. അപ്പോ അതേ ഇൻറ്റു ആർ ഇൻറ്റു 1 പ്ലസ് ആർ റേസ് ടു എൻ ബൈ, ഇതാണ് നമുക്ക് എന്താ പറയാ, നമുക്ക് കിട്ടുന്ന എന്താ പറയാ ഈ ടോട്ടൽ എമൗണ്ട്, ഓക്കെ, വിച്ച് വി ആർ സപ്പോസ് ടു റിട്രീവ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പ്രിൻസിപ്പൾ ഇൻറ്റു ആർ ഇൻറ്റു 1 പ്ലസ് ആർ റേസ് ടു എൻ ബൈ 1 പ്ലസ് ആർ റേസ് ടു എൻ മൈനസ് 1 ആണ് വരുന്നത്. നമുക്ക് ഇത് ജക്സ്റ്റപ്പോസ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഈ ഫോർമുല. അപ്പൊ ഇതാണ് ഇ എം ഐ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല. അതായത് നമുക്ക് കെ എന്താണ് കിട്ടി, എ എന്നുള്ളത് പ്രിൻസിപ്പിൾ ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റേ ഈ ഫോർമുല വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ പറയാ ഇ എം ഐ കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ഇതെങ്ങനെ, ഇതാണ് ഈ ഒരു സിഷാർപ്പ് ഒരു ജാവ പ്രോഗ്രാം ആണ്. ഇതിന്റെ ജാവ ഡോട്ട് ലാംഗ് ഡോട്ട് സ്റ്റാർ ചെയ്യുന്നു. നമുക്ക് 3 പാരാമീറ്റർ ഉള്ളത് പ്രിൻസിപ്പിൾ, റേറ്റ്, പീരീഡ്.
നമ്മുടെ പെർസെൻറ്റേജ് റേറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? റേറ്റ് ബൈ 12 × 100 ആണ്, അതായത് മന്ത്ലി ഇ എം ഐ ആണ് നമ്മളുടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പ്രിൻസിപ്പൾ എന്താന്ന് കിട്ടിയിട്ടുണ്ട്, ബൈ 1 − R·−1 ആണ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് റേറ്റ്. അപ്പൊ ഈ ഫോർമുലയുടെ ലിറ്ററൽ ട്രാൻസ്ലേഷൻ ആണ് ഇവിടെ നമുക്ക്. ഇത് എന്താ പറയാ, നമുക്ക് ഇതായിട്ട് മാപ്പ് ചെയ്യാം. ഈ ഇത് പ്രിൻസിപ്പിൾ ആയിട്ട് നമുക്ക് മാപ്പ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മള് എന്താ പറയാ ഇ എം ഐ കാൽക്കുലേറ്റ്. നമുക്ക് ഇത് എങ്ങനെ ഡിറൈവ് ചെയ്യണേ, ഫസ്റ്റ് P1 = P × 1 + R. അതായത് 1 + R എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1 പറഞ്ഞ സാധനം പ്രിൻസിപ്പൾ ഐഡി ചെയ്തും, R എന്ന് പറഞ്ഞ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് മന്ത്തിലെ ഇ എം ഐ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, P × 1 + R ഒരു മാസം കഴിയുമ്പോൾ അതിൽ നിന്ന് ഇ എം ഐ കുറയ്ക്കുക. അപ്പൊ രണ്ടാമത്തെ മാസം എത്തുമ്പോ എന്ന് വെച്ചാല് P × 1 + R P1 × അതായത് ഈ ടേം എവിടെ വരും, P1 × 1 + R − E എന്ന് പറയും. അപ്പോ എന്താ പറയാ, ഈ 1 നമുക്ക് 2 ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് P × 1 + R − E = നേരത്തെ, അതായത് ഈ ഈ സാധനം ഇങ്ങോട്ടേക്ക് കാരി ചെയ്യും, ഇത് ഇവിടേക്ക് കാരി ചെയ്യും. വേറെ അധികം പ്രശ്നമൊന്നുമില്ല. നമുക്ക് അതിന്റെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, അതായത് ഈ എന്താ പറയാ, 1 + R ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാല് ഇത് നമുക്ക് ഇങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. 1 + R × P, ഇതിവിടെ P × 1 + R² ആവും, മറ്റടുത്ത് E × 1 + R − E ആവും. അപ്പൊ നമുക്കത് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു, നമുക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ജക്സ്റ്റപ്പോസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കിട്ടുന്നത് P × 1 + R² നമുക്ക് ആസീസ് കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പുറത്തേക്ക് എടുക്കാം, E × 1 + R − 1 ആവും. അതായത് ഈ ഐഡന്റിറ്റിയാണ് നമ്മൾ റിഡ്യൂസ് ചെയ്ത് ഇപ്പുറത്തേത്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ചെയ്യാൻ പോണെന്ന് വെച്ചാല് 1 + R ടി ആയിട്ട്, ഇപ്പൊ 1 + R നമ്മൾ രണ്ട് സൈഡിലുണ്ട്, ടി ആയിട്ട് ചെയ്ത് കഴിഞ്ഞാല് ഈ ഇക്വേഷൻ റെഡ്യൂസസ് P × T²− E × T+1 എന്ന് പറഞ്ഞാൽ ഇതാക്കും. അപ്പോ ഇനിയിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പീരീഡ് കൂടുന്നതിനനുസരിച്ച്, ഇതിപ്പോ 2 പീരീഡിന്റെയാണ്, ഇപ്പൊ ഐ പീരീഡ് ആണെങ്കിൽ P1 = P × T·I, ഇത് 1 + T + T², ഇങ്ങനെ ടി സ്ക്വയർ ആണത്, അപ്ടു T·I − 1. ഇപ്പൊ നിങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു ജോമെട്രിക് പ്രോഗ്രഷന്റെ മറ്റുള്ള ഓക്കെ. അപ്പൊ എക്സ്പാൻഡ് ആൾജിബ്രൈക് ഇക്വേഷൻ ഫോർ ദി nth പീരീഡ്. അപ്പൊ നമുക്ക് ഇത് ഐത്ത് പീരീഡിന് ഇതാണെങ്കിൽ nth പീരീഡിന് P · T·N − E · 1 + T, അത് ഇതെല്ലാം കൂടി മറ്റേ ഇത് ഇത്ര ഈ കിട്ടിയ EMI 0 ആവുക എന്നുള്ളതാണ് ഉദ്ദേശം. അതായത് അപ്പോ ഇത് ടോട്ടൽ പ്രിൻസിപ്പളിന്റെ ഫ്യൂച്ചർ വാല്യൂ ആണ് P · T·N. T 1 + R നമ്മൾ ഓൾറെഡി കണ്ടുകഴിഞ്ഞു, R·100·N ആയിരിക്കും. 12 ആണെങ്കിൽ R·1200·12 ആയിരിക്കും. നമ്മൾ നേരത്തെ കണ്ടുകഴിഞ്ഞു മൈനസ് ഇത്, അതായത് പ്രിൻസിപ്പളിൽ നിന്ന് EMI ആദ്യത്തെ മാസം നമുക്ക് EMI കിട്ടും. പിന്നെ നെക്സ്റ്റ് മാസം എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയാ, ഈ ജോമെട്രിക് പ്രോഗ്രഷൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ഡിഫറൻസ് 0 കിട്ടും. അപ്പൊ നമുക്ക് ഇപ്പൊ തൽക്കാലം P നെ ഇഗ്നോർ ചെയ്യാം, P · T·N − E· ഇതാണല്ലോ. അപ്പൊ നമ്മൾ ഇത് എന്താ പറയാ, ഈ അപ്പുറത്തേക്ക്, അതായത് ഈ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോ P · T·N · E· ജോമെട്രിക് ഫോർ ഇത് കിട്ടും. നമ്മൾ ആൾറെഡി ജോമെട്രിക് പ്രോഗ്രഷന്റെ ഫോർമുല ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഫോർമുല ആണ് നമ്മൾ ഇവിടെ ഇവിടെ ചെയ്യുന്നത്. അതായത് കണ്ട, ഇവിടെ നമ്മൾ മറ്റേ തിരിച്ചുള്ളതാണ്, 1 − R ന് പകരം നമ്മളിവിടെ ടീം കണ്ട P · T·N = E · T·N − 1 / T − 1. അവിടെ 1 − T·N ആയിരുന്നു, R·N ആയിരുന്നു. ഇവിടെ നമ്മൾ തിരിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഇവിടെ 1 − R എന്നുള്ളത് R − 1 വെച്ച് രണ്ട് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്താലും ഏകദേശം ഇത് തന്നെ ഈ ടേംസ് റീഅറേഞ്ച് ചെയ്യുന്നുള്ളൂ. അപ്പോ ആഫ്റ്റർ ട്രാൻസ്ലേഷൻ ഓഫ് ഫാക്ടേഴ്സ്, അപ്പൊ ഇ എന്ന് പറഞ്ഞാൽ എന്താണ്, P · T·N ·
t minus 1 by t raised to n minus 1. Okay, നമ്മൾ ഇപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞാല് ഈ ഈ സാധനങ്ങൾ നമ്മള് എന്താ പറയാ പി ഇൻറ്റു ടി റേസ്റ്റു ഒന്ന് നമ്മുടെ ആൾറെഡി ഉണ്ട്. നമ്മൾ അത് കഴിഞ്ഞിട്ട് ആണ് ന്യൂമറേറ്റർ ആവും, ഇത് ഡിനോമിനേറ്റർ ആവും. അപ്പോ നമ്മൾ വൺ സെക്കൻഡ് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ടി ഈസിക്വൽ ടു വൺ പ്ലസ് ആർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈസിക്വൽ ടു പി ഇൻറ്റു വൺ പ്ലസ് ആർ റേസ് ടു എൻ ഇൻറ്റു വൺ പ്ലസ് ആർ മൈനസ് വൺ. അതായത് നിങ്ങൾ പേനയും പെൻസിലും വെച്ചത് വർക്ക് ചെയ്താലേ കറക്റ്റ് ആയിട്ട് മനസ്സിലും. അപ്പൊ ഇത് സൂട്ടബിൾ റിഡക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പി പ്ലസ് വൺ പ്ലസ് ആർ റേസ് ടു എൻ, സോറി ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ എന്താ പറയാ ഇൻറ്റു ആണ് ഇവിടെ വരേണ്ടത്. ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മളിത് റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് സാധനം കിട്ടും പി ഇൻറ്റു ആർ. അപ്പൊ നേരത്തെ നമ്മൾ നേരത്തെ ഇവിടെ ആറ് ഇങ്ങോട്ടേക്ക് വന്നോളൂ, അത് സെയിം എഫക്റ്റ് തന്നെയാണ്. വൺ പ്ലസ് ആർ റേസ് ടു എൻ ബൈ ആർ വൺ പ്ലസ് ആർ റേസ് ടു എൻ മൈനസ് വൺ. സി ബേസിക്കലി ഇത്രേ പറയാനുള്ളൂ. ഇ എം ഐ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല ഇസ് അവൈലബിൾ ഹിയർ. ഇത് ഈ കോഡ് റൊട്ടീൻ ഉണ്ട്, ഇതിന്റെ സി റൊട്ടീൻ ഉണ്ട്, ജാവയിലും സി ഷാപ്പിലും എഴുതിയ റൊട്ടീൻ ഉണ്ട്. ഇതിന്റെ ഡെറിവേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. ആ ഡെറിവേഷൻ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യമേ എന്താ പറയാ ജോമെട്രിക് പ്രോഗ്രഷന്റെ സമ്മേഷൻ കാൽക്കുലേറ്റ് ചെയ്തത്. അത് വെച്ചിട്ട് നമ്മൾ പേനയും പെൻസിലും വെച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഇവിടെ എല്ലാ സ്റ്റെപ്പും ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇ എം ഐ ഫോർമുല ഡിറൈവ് ചെയ്യുന്നത്. അപ്പോ നമുക്ക് ഈ ഐ ആർ ആർ എന്നുള്ളൊരു സാധനം കാണാം, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ. അതായത് നമ്മൾ ഇത്രയും നേരം കണ്ടത് ഇ എം ഐയുടെ ഫോർമുലയാണ്. നമുക്ക് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് ഒരു പാലം ലേലം വിളിക്കാന്ന് വെച്ചു. ഓക്കെ, നമ്മള് ഇപ്പൊ 100 എന്നുള്ളത് ഇപ്പൊ 1000 വെച്ച് മാറ്റുക. അപ്പൊ എന്തായി 100,000 100,000 രൂപ നമ്മള് ആദ്യത്തെ കൊല്ലം മുടക്കി. നമുക്ക് ആദ്യത്തെ കൊല്ലം 60,000 രൂപ കിട്ടി, അടുത്ത കൊല്ലം നമുക്ക് 60,000 രൂപ. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ദൂരം നോക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്, ഓ ഇതിപ്പോ 20% ലാഭം ഉള്ളത്. പക്ഷെ അത് രണ്ട് കൊല്ലത്തേക്കാണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ കൊല്ലം അവസാനമാണ് നമുക്ക് 60 രൂപ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതെന്ത് ചെയ്യണം, ഇത് ഡിസ്കൗണ്ട് ചെയ്യണം 1+R വെച്ചിട്ട്. രണ്ടാമത്തെ കൊല്ലം കഴിയുമ്പോൾ നമുക്ക് ഇത് ഡിസ്കൗണ്ട് ചെയ്യേണ്ടത് 1+R². ഇതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോ നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട എന്താണ്, ഈ 100 - ഈ സാധനം സീറോ ആവുന്നത് ഏത് റേറ്റിലെ വെച്ചാണ്, അറ്റ് വാട്ട് ആർ ഫ്യൂച്ചർ റിട്ടേൺ കറണ്ട് റിട്ടേണിന് തുല്യമാവും. അതാണ് ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് കറണ്ട് ഇൻവെസ്റ്റ്മെന്റും ഫ്യൂച്ചർ റിട്ടേൺ കറണ്ട് വാല്യൂലോട്ട് ആക്കിയിട്ട് ഉള്ള ഇൻവെസ്റ്റ്മെന്റും ചെയ്യുമ്പോൾ സീറോ കിട്ടണം. അപ്പൊ നമുക്ക് 1+R എക്സ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാല് 1/1+R നമുക്ക് എക്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അതായത് 1+R എക്സൈറ്റഡ് ട്രീറ്റ് ചെയ്യാം. അപ്പൊ ഇത് ഇതെന്തായി 60x² + -100 ആയി. നമുക്ക് ഇത് എന്തായാലും ഈ 100 ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ മതിയാവും, അതിപ്പോ ഇവിടെ 0 ആയി. അപ്പോ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോർമുലയാണ്. അപ്പൊ x² ഇപ്പൊ നമ്മളിപ്പോ ഇതിപ്പോ ശരിക്കും പറഞ്ഞു ചെയ്തേക്കുന്ന എന്താണ്, നമുക്ക് ഈ 60 ഇത് ax² + bx+ കാരണം ഇവിടെ a 60 ആണ്, b 60 ആണ്, c -100 ആണ്. അപ്പൊ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോർമുല നമ്മൾ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. x = -b ± √(b²-4). അപ്പൊ ഇതൊരു c# റുട്ടീൻ ആണ്. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് സെൽഫ് ഒബ്വിയസ് ആണ്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ചെയ്യണത് എന്താന്ന് വെച്ചാല് ഇത് ഈ ഫോർമുലയാണ് ഇവിടെ ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പോയിന്റ് എന്താ പറയാ 844 ആണ്. അപ്പൊ നമുക്ക് 1+R, അപ്പൊ നമുക്ക് എന്താ പറയാ എക്സ് 0.84 ആണെങ്കിൽ 1+R is equal to 1/8. അതായത് നമുക്ക് 11 എന്താ പറയാ പെർസെന്റ് ആണ് നമുക്ക് എഫക്റ്റ്. 11.31% ആണ് നമുക്ക്, അല്ല 13.1% ആണ് നമുക്ക് കിട്ടുന്നത്. യെസ് 13.06, അതായത് ക്ലോസ് ടു. അതായത് ഇപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയ ഇതാണെങ്കിൽ 113% ആണ് നമുക്ക് എഫക്റ്റീവ് കിട്ടിയേക്കുന്നത്. അപ്പൊ അത് 113% 113 rupees ആണ് കറണ്ട് വാല്യൂ കിട്ടിയേക്കുന്നത്. അപ്പൊ 13% ഇവിടെ ഇത്. ഇതൊരു സിമ്പിൾ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാല്
ടെൻ പീരീഡ് അല്ലെങ്കിൽ ഹൺഡ്രഡ് പീരീഡ് ഒക്കെ വരുമ്പോ ഒരു നോൺ ലീനിയർ ഇക്വേഷൻ ആയി മാറുന്നു. ഇത് തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, ഇറ്റ്സ് എ നോൺ ലീനിയർ ഇക്വേഷൻ. ഇനി ഇത് nth പവറിന്റെ ഇക്വേഷൻ ആകുമ്പോൾ ഇതിന് അനലിറ്റിക്കൽ സൊല്യൂഷൻ ഇല്ല, നമുക്ക് ന്യൂമറിക്കൽ സൊല്യൂഷൻ കൊണ്ടുവരും. നമുക്ക് അതെങ്ങനെയാണ്? നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആൾറെഡി സി എൻ, നമ്മൾ ആൾറെഡി മുടക്കിയ കാശ്, ഇപ്പൊ നേരത്തെ ഹൺഡ്രഡ് എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്ത് 100,000 ആണ്. 1+ r^n = 0. ഇതൊരു ഈ പറഞ്ഞ സാധനം ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയിരിക്കണം, പ്ലസ് ഇൻകം ബൈ 1+ r³, അങ്ങനെ 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 പോകും. അതാണ് നമ്മൾ ഇവിടെ കൺസേൺ. അത് സീറോ ആവുന്നത് അറ്റ് വിച്ച് ആർ ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് സീറോത്ത് പീരീഡ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസയാണ്. നമുക്കിപ്പോ മൈനസ് 1000 എന്താണ് യൂണിറ്റ് 10, 100, 1000, 10,000, 1,000,000. അപ്പോ 1,23,400 rupees നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ നമുക്ക് 36,200 കിട്ടുന്നു, സെക്കൻഡ് ഇയർ 54,800 കിട്ടുന്നു. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഡിഗ്രി പോളിനോമിയൽ ആണ്. ഡിഗ്രി പോളിനോമിയൽ ഒരു വെൽ ഡിഫൈൻഡ് ഫോർമുല ഇല്ല. നമുക്ക് ലീനിയർ ഫംഗ്ഷൻസിന് നമുക്ക് ഫോർമുല ഉണ്ട്, നമുക്ക് ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻസിന് -b+r - √b² - 4ac എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ക്യൂബിക് ഫംഗ്ഷന് നമുക്ക് ഫോർമുല ഉണ്ട്, പക്ഷെ എല്ലായിടത്തൊന്നും നമുക്ക് കറക്റ്റ് സൊല്യൂഷൻ ഒന്നുമില്ല. അപ്പൊ എനിത്തിങ് മോർ ദാൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഒരു ക്ലോസ് ഫോം സൊല്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് ഒരു ന്യൂമറിക്കൽ ടെക്നിക്കാണ് നമുക്കിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഇപ്പൊ ഈ കേസിൽ നമുക്ക് 5.96 കിട്ടുമെന്നാണ് പറയുന്നത്. നമ്മുടെ റുട്ടീൻ എത്ര നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് 5.96 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തത്. നമ്മൾ നേരത്തെ 113 ആണ് കിട്ടിയത്, അതാണ് നമ്മൾ 13.06 എന്ന് പറഞ്ഞത്. അപ്പൊ എക്സാക്ട്ലി അല്ല, കാരണം ഇപ്പൊ ഇവിടെ നമ്മൾ കണ്ട 113.1 ആണ്, പക്ഷെ ഇവിടെ നമ്മൾ 09 ആണ് കാണുന്നത്. അപ്പൊ ആൾമോസ്റ്റ് 06 ആണ്. അതുവേണേ നമുക്ക് 6-നും 5-നും മുകളിലാണെങ്കിൽ 1 ആണ്, 13.1. ഇത് വെരി ക്ലോസ് ഇത് കിട്ടി. നമുക്ക് ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചർ വാല്യൂവിന് പ്രസന്റ് വാല്യൂ വെക്കണം. അതാണ് ഈ റുട്ടീൻ ചെയ്യുന്നത്. കോഡ് ഞാൻ ഇതിന്റെ ഉള്ളിട്ടുണ്ട്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലിസ്റ്റ് ഡബിൾ അറേ ലിസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ അറേയുടെ സീറോത്ത് എലമെന്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ആയിരിക്കണം, പിന്നെ ഉള്ളത് നമുക്ക് കിട്ടിയ റുട്ടീൻ ആയിരിക്കണം. അപ്പൊ ഇതെന്താണ് പ്രസന്റ് വാല്യൂ പ്ലസ് ഓർ ഈസ് ഈക്വൽ ടു അറേയിലെ ഓരോ എലമെന്റിനെയും നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യണം 1+ r^100 വെച്ചിട്ട് എത്രാമത്തെ പീരീഡ് ആണ്, അതാണ് ith പീരീഡ്. i 1 ആയിരിക്കും 0 ആയിരിക്കും 1 ആയിരിക്കും 2 ആയിരിക്കും, അങ്ങനെ അങ്ങനെ നമുക്ക് പോകും 0 മുതലായിരിക്കും. അപ്പൊ നമുക്ക് ഇത് പ്രസന്റ് വാല്യൂ. അപ്പൊ ഈ നമുക്ക് കിട്ടിയേക്കണ ഫ്ലോ, അതായത് നമുക്ക് ലിസ്റ്റ് ഓഫ് അറേ ഉണ്ട്, റേറ്റ് ഉണ്ട്, പീരീഡ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്ത ഈ റുട്ടീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇനിയിപ്പോ എങ്ങനെ IRR ആനുവൽ കണ്ടുപിടിക്കാന്ന് നോക്കാം. ഇവർ ആദ്യം ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഈ x1 0 ആയിട്ട് ഇത് ചെയ്യുന്നു, x2 എന്നുള്ളത് നമുക്ക് 20, അതായത് ഇപ്പൊ എന്താ പറയുക 0%നും 20%നും ഇടയിലാണ് നമുക്ക് റിട്ടേൺ വിചാരിക്കുക. അപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ ക്യാഷ് ഫ്ലോ ഈ രണ്ട് റുട്ടീൻ വിളിക്കുകയാണ്. നമുക്ക് രണ്ട് നമ്പർ കിട്ടും, f1 കിട്ടും, f2 കിട്ടും. അപ്പോ ഇത് നമ്മൾ ചെയ്യുമ്പോ നമുക്ക് f1 നെഗറ്റീവും f2 പോസിറ്റീവ് അല്ലെങ്കിൽ f1 പോസിറ്റീവ് അല്ലെങ്കിൽ f2 നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല് ഒരു നെഗറ്റീവ് വാല്യൂവിന്റെയും ഒരു പോസിറ്റീവ് വാല്യൂവിന്റെ നടുക്കാണ് സീറോ വരുന്നത്. അപ്പോ ഏത് n ഡിഗ്രി പോളിനോമിയലും നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ എവിടെയാണോ നമുക്ക് ആ പോളിനോമിയലിന്റെ റിസൾട്ട് സീറോ വരുന്നത് അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ട്. ഇതാണ് നമ്മൾ ഇത് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് 0% ഡിസ്കൗണ്ട് ചെയ്യും, അതേമാതിരി 20% നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തിട്ട് നമ്മൾ വാല്യൂ കണ്ടുപിടിക്കും f1 പോസിറ്റീവും നെഗറ്റീവും ആണോ എന്നുള്ളത്. ഓക്കെ, നമ്മള് പിന്നെ നമ്മൾ ഒരു 50 എലമെന്റിലുള്ള ഒരു റൂട്ടിലോട്ട് പോവുകയാണ്. അപ്പൊ നമുക്ക് എവിടെയാണ് നമുക്ക് നമ്മുടെ റിസൾട്ട്, അതായത് ഈ കറണ്ട് വാല്യൂ പോസിറ്റീവിന്റെയും നെഗറ്റീവിന്റെയും ഇടയിൽ വരാം, നെഗറ്റീവിന്റെ പോസിറ്റീവിന്റെ ഇടയിൽ വരാം, അതാണ് ചെയ്യുന്നത്. അപ്പൊ f1 × f2 < 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐദർ f1 നെഗറ്റീവ് ആണ് അല്ലെങ്കിൽ f2 നെഗറ്റീവ് ആണ്. ഇപ്പൊ രണ്ട് നെഗറ്റീവ് ആണെങ്കിൽ 0 മുകളിലേ വരുള്ളൂ, അൺലസ് f1 ഉം f2 ഉം 0 അല്ലെങ്കിൽ അത് അല്ല. അപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പൈസ ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ ആബ്സലൂട്ട് വാല്യൂ ഓഫ് f1 f2നൊക്കെ താഴെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ x1 എന്നുള്ള സാധനം ഉണ്ടല്ലോ, അതായത് ഫസ്റ്റ് റേറ്റ്, അത് നമ്മള് x1 - x2, അതായത് ഇപ്പൊ തുടക്കത്തിൽ ഇത് നെഗറ്റീവ് ആയിരിക്കും, മനസ്സിലെ, അതായത് ഇപ്പൊ ആദ്യത്തെ വാല്യൂ കുറവാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. എന്ന സ്ഥാനത്ത് മറിച്ചാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ x2 - x1 ചെയ്യും.
നമ്മളിതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും എഫ് വൺ നെഗറ്റീവും എഫ് ടു പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ഈ ലൂപ്പ് അവസാനിക്കും. ഇനിയിപ്പോ ഇതിപ്പോ ലൂപ്പ് അവസാനിച്ചില്ലെങ്കിൽ ഇതൊരു എന്താ പറയാ മൾട്ടിപ്പിൾ സൊല്യൂഷൻ ഒക്കെ ഉള്ളൊരു എന്താ പറയാ ഒരു ഇക്വേഷൻ ആയിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ തൽക്കാലം നമ്മൾ അത് അസ്യൂം ചെയ്യുന്നില്ല, ഇതൊരു നൈവ് റുട്ടീൻ ആണ്. പക്ഷെ ബേസിക് ഐഡിയ ബൈനറി സെർച്ച് മാതിരിയുള്ള സാധനമാണ്. നമ്മള് അതുകൊണ്ട് എഫ് ടു ഇൻറ്റു എഫ് വൺ സീറോയ്ക്ക് മുകളിലാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, ഈ 50 ഐട്രേഷൻ ചെയ്തിട്ടും ഇവർക്ക് എന്ത് പറ്റി ഒരു എഫ് വണ്ണും എഫ് ടു രണ്ടും പോസിറ്റീവ് സൈഡിൽ വന്നു അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് സൈഡിൽ വന്നു. അപ്പൊ നമുക്ക് സീറോ നടുക്ക് വന്നില്ല ഏത് എക്സ് ആക്സിസില്. അപ്പൊ അതാണ് നമ്മുടെ അവിടെ പ്രശ്നം. അപ്പൊ നമ്മൾ പിന്നെ നമ്മൾ എന്താ ചെയ്യണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ നടന്നില്ലെങ്കിൽ നമ്മൾ എററാണെന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്യും. ഓക്കെ, പിന്നെ നമ്മള് എക്സ് വൺ വെച്ചിട്ട് ഈ ഇത് കാൽക്കുലേറ്റ് ചെയ്യും. അത് 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 കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാല് ഈ എഫ് സീറോയിൽ താഴെയാണ്, അതായത് ഫസ്റ്റ് വാല്യൂ സീറോയിൽ താഴെയാണെങ്കിൽ നമ്മള് രണ്ട് വേരിയബിള് ഇത് ചെയ്യുന്നു, എക്സ് ടു മൈനസ് എക്സ് വൺ ചെയ്യും. ഇനി ഇപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ മറിച്ചാണ്, അതായത് രണ്ടാമത്തെ വാല്യൂ എഫ് എഫ് ടു ആണ് വലുത് സീറോയ്ക്ക് താഴെയെങ്കിൽ നമ്മള് എക്സ് ടു ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മള് എക്സ് വൺ മൈനസ് എക്സ് ടു ചെയ്യും. ഇത് പറഞ്ഞ് ഫലിപ്പിക്കാൻ ഇത്ര ബുദ്ധിമുട്ടാണ്. ഇഫ് യു വർക്ക് വിത്ത് എ കോഡ്, ഈ കോഡ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ കോഡിന്റെ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫിനാൻഷ്യൽ ന്യൂമറിക്കൽ റെസിപ്പീസ് ഇൻ സി പ്ലസ് പ്ലസ് എന്നുള്ള ബുക്കാണ്. ഇനി ഇത് ഒറിജിനലി അപ്പിയർ ചെയ്തത് ന്യൂമറിക്കൽ റെസിപ്പീസ് ഇൻ സി എന്ന് പറഞ്ഞ ഒരു ബുക്കിലാണ്. അപ്പൊ അതിന്റെ ചാപ്റ്റർ 9 തോന്നുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഫിനാൻഷ്യൽ ന്യൂമറിക്കൽ റെസിപ്പീസ് എന്നുള്ള അവിടെ ടൈപ്പ് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇ ബുക്ക് കിട്ടും. ബ്രെൻഡ് ആർണി ഒഡേഗാർഡ് എഴുതിയ കുറെ ഫിനാൻഷ്യൽ റുട്ടീൻസ് ആണ്. അതിലത്തെ റുട്ടീനാണ് ഞാൻ ഈ എടുത്ത് ഇത് സി ഷാർപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ എഴുതിയ പുസ്തകത്തിലും ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബേസിക്കലി എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ബൈനറി സെർച്ച് മാതിരിയുള്ള, അതായത് ഇപ്പൊ ഇങ്ങനെ ഒരു ഇത് വരികയാണെങ്കിൽ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മള് സീറോ ആയ വാല്യൂ. ഇപ്പൊ എന്താ പറയാ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോ നമ്മള് രണ്ട് നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിൽ നിന്ന് വരുന്നിട്ട് ഇതിന്റെ ഹാഫ് എടുത്തെടുത്തെടുത്തെടുത്ത് നമ്മൾ ഈ സീറോയിൽ വന്ന് കൺവേർജ് ചെയ്യാം. ഇതാണ് റൂട്ട്, അതായത് ബൈസെക്ഷൻ മെത്തേഡ് എന്നുള്ളൊരു അൽഗോരിതം ആണ്. അപ്പൊ റാദർ ദാൻ മീ എക്സ്പ്ലെയിനിങ് എവരിത്തിങ് ഫ്രം സ്ക്രാച്ച് ഈ ലൂപ്പില് വെച്ച് നമുക്ക് റൂട്ട് കിട്ടും. അപ്പൊ ആ റേറ്റിന് നിങ്ങൾ ഡിസ്കൗണ്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്താ പറയാ ഐ ആർ ആർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഐ ആർ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റേറ്റ് അറ്റ് വിച്ച് റേറ്റ് അറ്റ് വിച്ച് വെൻ യു ഡിസ്കൗണ്ട് എ സീരീസ് ഓഫ് പേയ്മെന്റ് and see you have to convert a future value into current value by discounting with the rate at what r it will become zero. adana avadatha game, adayathu aggregated payment invest cheyda payment aggregated pinne nammal receive cheyda payment present value lotu discount cheyidhayinjale invest cheyda paisa enu korchu kayinju kayinjale what you get, അതാണ് സീറോ കിട്ടുന്ന ആ റേറ്റ് ആണ് ഇന്റർണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇത് എക്സലിലൊക്കെ ഫോർമുല ഉണ്ട്. അപ്പൊ ഇത് ബൈസെക്ഷൻ മെത്തേഡ് വെച്ചിട്ടാണ്. അപ്പൊ ഫ്യൂച്ചർ വാല്യൂനെ പ്രസന്റ് വാല്യൂ ഒക്കെ എന്നിട്ട് പല എന്താ പറയാ ഈ റിട്ടേണിന് ഇവാലുവേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എവിടെയാണ് എക്സ് ആക്സിസിൽ ഒരു ഇതില് ഇതിപ്പോ എവിടെയാണ് ഇൻവെസ്റ്റ് ഇത് ചെയ്യണത്, നമുക്ക് ഈ പോയിന്റ് ആണ് കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ ഈ പോയിന്റ് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മള് ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പോസിറ്റീവും നെഗറ്റീവ് അതായത് രണ്ട് സൈഡിൽ നമ്മൾ ബ്രാക്കറ്റ് ചെയ്യും ഈ സാധനത്തിൽ, ഇവിടെ നിന്ന് ചിലപ്പോൾ ഇവിടെ നിന്ന്. പിന്നെ അങ്ങനെ ബൈനറി സെർച്ച് വരും ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഇങ്ങോട്ട് വരും. അപ്പൊ അങ്ങനെ പിന്നെ ഇവിടെയാവും അത്. അപ്പൊ പിന്നെ നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ വരും. ഇതാണ് ഇതിന്റെ കാര്യം. ബൈനറി സെർച്ചിന്റെ മാതിരിയുള്ള ഒരു ബൈസെക്ഷൻ മെത്തേഡ് എന്നാണ് ഇങ്ങനെ പറയുന്നത്. ഇത് നമ്മൾ ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ രണ്ട് എക്സാമ്പിൾ ഇവിടെ കണ്ടിരുന്നു. ഇവിടെ 60 60 കിട്ടുമ്പോ 100 ഇപ്പൊ അതെങ്ങനെയാണ് ഇവിടെ ഇൻപുട്ട് ചെയ്യുന്നത്, ഫസ്റ്റ് 100 ആഡ് ചെയ്യുന്നു പിന്നെ 60 60. ഇതിപ്പോ നമ്മൾ എന്താ കാര്യം രണ്ട് പീരീഡിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്താ പറയാ ഇവിടെ
ഡിസ്കൗണ്ടഡ് ഫാക്ടർ അതാണ് മനസ്സിലായി. പിന്നെ മറ്റേതാണെങ്കിലും നമ്മള് വേറൊരു എക്സാമ്പിൾ കണ്ടത് എന്താ പറയാ മൈനസ് 1 2 3 4 0 0 എന്ന് പറഞ്ഞു 36,200 ഇങ്ങനെ ഇങ്ങനെ റിട്ടേൺ കൊടുത്തപ്പോ എന്താ പറയാ ഇവിടെ ഇതെല്ലാം വന്ന് നമ്മൾ ഡിസ്കൗണ്ട് ഫാക്ടർ ചെയ്തപ്പോ ഇവിടെ നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കൺസോളിൽ ഓടിച്ചപ്പോ 5.96 ആണ് കിട്ടിയത്. നമുക്ക് ഇവിടെ ആൾറെഡി നമ്മൾ ആ ബുക്കിൽ ഇൻ ദിസ് കേസ് ദ ആൻസർ ഈസ് 5.96%. അപ്പോ അത് നമുക്ക് ഇപ്പൊ രണ്ട് പീരീഡ് ആണെങ്കിൽ നമുക്ക് സുഖമാണ്, എന്താണ് ഈ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആവുന്നത് അത് കറക്റ്റ് ആയിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്യുന്നു. പക്ഷെ രണ്ടിൽ കൂടുതൽ പീരീഡ് വന്നു കഴിഞ്ഞാൽ ഒരു ന്യൂമറിക്കൽ സൊല്യൂഷൻ വേണം. അപ്പൊ നമ്മൾ ഐട്രേറ്റീവ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ആ മെത്തേഡിൽ ഒരു ബൈസെക്ഷൻ മെത്തേഡ് എന്നാണ്. നമ്മള് ആദ്യം തന്നെ പല വാല്യൂവില് അതായത് പല റേറ്റ് ഓഫ് ഇൻട്രസ്റ്റില് നമ്മൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് നെഗറ്റീവും പോസിറ്റീവിന്റെ ഇടയിലേക്ക് ഈ രണ്ട് വാല്യൂ വന്നു കഴിഞ്ഞാൽ യു ആർ ഷുവർ ദാറ്റ് അപ്പൊ ചിലപ്പോ ഇങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ നമ്മള് ഈ എന്താ പറയാ ഒരു വാല്യൂ പോസിറ്റീവ് ആയിരിക്കണം, ഒരു വാല്യൂ നെഗറ്റീവ് ആയിരിക്കണം, എന്നിട്ട് ഈ സീറോ ഇതിന്റെ ഇടയിൽ വരണം. അപ്പൊ ഇതാണ് ഈ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇതിപ്പോ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മള് രണ്ട് നമ്മുടെ ബ്രാക്കറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയതും പിന്നെ ബ്രാക്കറ്റിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണം, അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് മൂവ് ചെയ്യണം, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യണം എന്നുള്ളത് ഈ ലൂപ്പ് ആയിരിക്കും. അങ്ങനെ ഈ കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഈ വീഡിയോയില് നമ്മളിപ്പോ ഇതിലായിട്ട് കണ്ടത് എന്താ പറയാ ജോമെട്രിക് പ്രോഗ്രഷൻ എങ്ങനെ നമുക്ക് ഫോർമുല ഡെറൈവ് ചെയ്യാം. നമ്മളിവിടെ 1-r വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. നമുക്ക് രണ്ട് സൈഡിലും ആർ മൈനസ് 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും ഇതേമാതിരിയുള്ള റിഡക്ഷൻ നടത്താം. അപ്പൊ ഇവിടെ എ ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് 1 എന്നും ഇവിടെ ആർ മൈനസ് 1 എന്നും വരും. ഓക്കെ, അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ആ റിസൾട്ട് കിട്ടും. പിന്നെ നമ്മള് ഇ എം ഐ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുലയാണ് ഇവിടെ കണ്ടത്. ഇതെങ്ങനെ കോണ്ടാക്കി മാറ്റാം, പിന്നെ ഇതെങ്ങനെ ഡിറൈവ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഡിറൈവ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഐ ആർ ആർ, ഇന്റേണൽ റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, അറ്റ് വിച്ച് ആർ ദ ഫ്യൂച്ചർ പേയ്മെന്റ് അതായത് 120 rupees ബിക്കംസ് 100 എന്നുള്ളതാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി 2 പീരീഡ് ആണെങ്കിലും നമുക്കൊരു നൈസ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആവുന്നു. പക്ഷേ ഇത് എൻ പീരീഡ് വരുമ്പോൾ ഇട്ടേണ്ട സിറ്റ് ഇത് ക്യൂബിക് ആണ്. ഒരു ക്യൂബിക് ഇക്വേഷൻ അനലിറ്റിക്കലി സോൾവ് ചെയ്യുന്നതിന് പകരം വി വിൽ ഗോ ഫോർ എ ഐട്രേറ്റീവ് ബൈസെക്ഷൻ മെത്തേഡ്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് 0% ഡിസ്കൗണ്ടും 20% ഡിസ്കൗണ്ടും കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് ഡിപ്പെൻഡിങ് അപ്പോൺ മറ്റേ എന്താ പറയാ ഈ വാല്യൂ അവൈലബിൾ നമ്മള് X1 or X2 അങ്ങോട്ടും ഇങ്ങോട്ടും ബമ്പ് ചെയ്ത് മൈനസ് പോസിറ്റീവ് അതായത് നമ്മുടെ F1 - F2 - അങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മള് ഏത് പോയിന്റിലാണ് മറ്റേ എന്താ പറയാ റിട്ടേൺ കർവ് 0 ആവുന്നത് അവിടെ അതാണ് നമുക്ക് എന്താ പറയാ ഐ ആർ ആർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ബേസിക് ഐഡിയ എന്താന്ന് വെച്ചാല് റേറ്റ് അറ്റ് വിച്ച് ആർ ബിക്കംസ് ആർ മേക്സ് ഫോളോയിങ് ഐഡന്റിറ്റി. ഇപ്പൊ സി എന്ന് പറയുമ്പോൾ 0 എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത മണി തന്നെ, സി എൻ ബിക്കം 0 എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. ഫ്യൂച്ചർ വാല്യൂനും പ്രസന്റ് വാല്യൂ ആക്കിയിട്ട് ഡിഫറൻസ് കണ്ടിട്ട് അത് 0 ആവുന്നത് ഏത് ആറിലാണ് അതാണ് ഐ ആർ ആർ. ഇനി ഇപ്പൊ ഈ ബുക്ക് ഒന്നുകൂടി പറയാം, ബ്രെൻഡ് ആർണി ഓഡേഗാർഡിന്റെ ഫിനാൻഷ്യൽ ന്യൂമറിക്കൽ റെസിപ്പീസ് ഇൻ C++, അത് അല്ലെങ്കിൽ ന്യൂമറിക്കൽ റെസിപ്പീസ് ഇൻ സി, അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂമറിക്കൽ അനാലിസിന്റെ ബുക്ക് എടുത്തിട്ട് ബൈസെക്ഷൻ മെത്തേഡ് വിളിക്കാം. ബൈനറി സെർച്ച് ആയിട്ട് വളരെ അധികം സാമ്യമുള്ള മെത്തേഡാണ്. പിന്നെ ഇതെങ്ങനെയാണ് നമ്മൾ വാല്യൂ കൊടുക്കേണ്ടത് നമ്മൾ പഠിച്ചു. അപ്പോ ഇവിടെ റിസൾട്ട് ഓടിച്ച കൺസോൾ നമുക്ക് കിട്ടി. അപ്പോ ഇത് ഇ എം ഐയുടെ C#, ജാവയില് CPP എഴുതിയ പ്രോഗ്രാമാണ്. പിന്നെ പ്രസന്റ് വാല്യൂ ഇത് ഐ ആർ ആർ എന്നാണ് ഞാൻ ഇവിടെ ഇട്ടത്. PV എന്ന് പറഞ്ഞ സാധനം ആ ഫയലിൽ IRR.PV.CS അത് ഇത് അവൈലബിൾ ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോർമ മറ്റേ കോഡ് എൻത്തിലും അവൈലബിൾ ആണ്. അപ്പോ ഐ ഹോപ്പ് ഓക്കെ ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ. നന്ദി, നമസ്കാരം.